അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക നിയമം, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധുനിക നിയമം, അതിൽ എങ്ങനെയാണ് ബന്ദികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജനീവ കരാർ എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ലോയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങളാണ്. ഇതിൽ പ്രകാരമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ മാനുവലുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 4 ജനീവ കരാറുകളാണ് ഉണ്ടായിട്ടുള്ളത്. ജനീവ കൺവെൻഷൻസ് 4 ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തേത് 1949. ഇതിൽ യുദ്ധബന്ദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് ഹ്യൂമേൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് എന്നുള്ളതാണ്. അവരെ നന്നായി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് നന്നായി കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ കാരണം, യുദ്ധബന്ദികൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, യുദ്ധം ചെയ്യാൻ നമ്മളെ ആക്രമിക്കാൻ വന്നവരും നമ്മളെ കൊല്ലാൻ വന്നവരുമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുദ്ധഭൂമിയിൽ വെച്ച് ആണ് അവരെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ അവരെ നമ്മൾ കൊന്നുകളയും, അവർ നമ്മളെയും കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ വിസ്റ്റൺ ചർച്ചിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രിസൺ ഓഫ് വാർ, ഒരു യുദ്ധബന്ദി എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുകയും എന്നാൽ അതിൽ പരാജയപ്പെടുകയും പരാജയപ്പെട്ടതിന് ശേഷം നിങ്ങളോട് എന്നെ കൊല്ലരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായത് അവിടെ യുദ്ധബന്ദിയെക്കുറിച്ച് നിന്നെ കൊല്ലാൻ വന്ന ആളാണ് അവൻ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ സമയത്തോളം അവരെ നന്നായി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ജനീവ കൺവെൻഷനിൽ പറയുന്നത്. സ്ത്രീകളുടെ കാര്യം, പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ കാര്യം, അവർ സ്ത്രീകളാണ് എന്ന പരിഗണന അവർക്ക് നൽകണമെന്ന് കൃത്യമായി ജനീവ കൺവെൻഷനിൽ പറയുന്നുണ്ട്. അതിൽ കൃത്യമായി അവരുടെ വീക്ക്നെസ്, അവരുടെ ശാരീരികമായ വീക്ക്നെസ്സിനെ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. അവരെ പ്രഗ്നൻസി പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 പറയുന്നത് അവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആരാണോ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്, ആരാണോ പിടിച്ചിട്ടുള്ളത് അവരാണ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 25, 26, 27 പറയുന്നത് അവർക്ക് വേണ്ട വാസസ്ഥലം, ഭക്ഷണം, വസ്ത്രം ഇത് നൽകണം എന്നുള്ളതാണ്. അതിന് കൃത്യമായ അളവുകോലുകളും പറയുന്നുണ്ട്. നമ്മൾ വിശദമായി തന്നെ ഈ വിഷയം ഇസ്ലാമിക് ലോയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാം ഏറ്റവും മുന്നിൽ നിൽക്കുന്നുവെന്നും ഇസ്ലാമിക നിയമങ്ങൾ അതിനെ കവച്ചു വെക്കാൻ, അതിൻ്റെ മുന്നിലേക്കൊരു പടി കൂടി വെക്കാൻ ഈ ഒരു നിയമങ്ങൾക്കും ഇനി കഴിയില്ല എന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത് അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, വാസസ്ഥലമെല്ലാം നൽകണം എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രമെല്ലാം നൽകണം എന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ട ചിലവുകളുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരെക്കൊണ്ട് ജോലി ചെയ്യിക്കണം. അങ്ങനെ ജോലി ചെയ്യിക്കാനുള്ള ഒരു അനുവാദവും ജനീവ കരാറിലുണ്ട്. ആർട്ടിക്കിൾ 49 അവർക്ക് അവരെക്കൊണ്ട് ജോലി ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 50 അവരെക്കൊണ്ട് ജോലി ചെയ്യിക്കാം, അവരെക്കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാം എന്ന് പറയുന്നു. ആ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാൻ പറ്റുന്ന ചില സെക്ടറുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസും വരുന്നുണ്ട്. നമുക്കറിയാവുന്ന സെക്ഷൻസ് എല്ലാം, സെക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവരെ നിർബന്ധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യുദ്ധബന്ദികളാണ്. അവർ ബന്ദികളായി പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരത്തിൽ ജോലി ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ജനീവ കരാർ കൃത്യമായി ഇത് പറയുന്നത്. അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നമ്മൾ അവരെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു, അതായത് നമ്മളവരെ ക്യാപ്ചർ ചെയ്യുകയാണ്, സ്വാതന്ത്ര്യം ഹനിക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആർട്ടിക്കിൾ 57 പേഴ്സണേഴ്സ് വർക്കിംഗ് ഫോർ പ്രൈവറ്റ് എംപ്ലോയേഴ്സ് എന്ന് കൃത്യമായി തന്നെ കാണുന്നുണ്ട്.
സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുക്കുക. ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് ജോലി ചെയ്തു കൊടുക്കുമ്പോൾ സ്വകാര്യ വ്യക്തിയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഗാർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. അവരെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ, മറ്റ് ഭക്ഷണം, വസ്ത്രമൊക്കെ ഈ പ്രസന്റ് കൺവെൻഷനിൽ പറയുന്നതിനേക്കാൾ കുറയരുത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. അത് കുറയരുത് എന്നും കൃത്യമാക്കി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു, അവരെക്കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നു, സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നു. സ്വാഭാവികമായിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് ജോലി കൊടുക്കാനില്ലെങ്കിൽ, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഗവൺമെൻറ് നൽകി അയാൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് മറ്റാൾക്ക് കൈമാറേണ്ടി വരുന്നു. ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 118 റിലീസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരെ തിരിച്ചയക്കുന്നതിനെ കുറിച്ച്. അതായത് അതിൽ പറയുന്നത് യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികളെ അവർ ഈ ആക്റ്റീവ് ഇവർ തമ്മിലുള്ള വൈര്യം, സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്നാണ് പറയുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം അവരെ നിങ്ങൾ തിരിച്ചയക്കണം എന്നാണ് പറയുന്നത് ഇസ്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്, ആക്റ്റീവ് ഹോസ്റ്റിലിറ്റീസ്, ഇത് കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഈ യുദ്ധബന്ദികൾ എന്ന് പറയുന്നത് ഇവർ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവരെ എല്ലാം യുദ്ധഭൂമിയിൽ വെച്ച് ക്യാപ്ചർ ചെയ്താൽ ഇവരെ നമ്മൾ പ്രിസൺ ഓഫ് വാറായിട്ട് കണക്കാക്കുകയും ഇതേപോലെ അവരെ സ്വാതന്ത്ര്യം ഹനിക്കുകയും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇത് അതിൻ്റെ യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ആ അപ്പുറത്തുള്ള ആ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളുകളുടെ സ്ട്രെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആളുകൾ ഈക്വൽ സ്ട്രെങ്ത്തുള്ള രണ്ട് പിന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു കൂട്ടർ 2,000 ആളുകളെ ക്യാപ്ചർ ചെയ്തു, ഇപ്പുറത്ത് നിന്നാണ് അങ്ങോട്ട് ഒരു 200 ആളുകൾ അങ്ങോട്ടും അവർ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഒരു കൂട്ടരുടെ കയ്യിൽ 2,000 ആളുകളുടെ കുറവുണ്ട്. ഈ 2,000 ആളുകൾ വീണ്ടും യുദ്ധം ചെയ്യാൻ വരിക എന്ന് പറയുന്നത് സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2,000 ആളുകളെ ഇവിടെ പിടിച്ചു വെച്ചു കഴിഞ്ഞു, പകരം നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ റിലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇനി ആണ് നമ്മൾ നോക്കേണ്ടത്. ഇസ്ലാമിക് ലോയിൽ ഈ ഇവരെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൃത്യമായി അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ദ ക്യാപ്റ്റീവ്സ്, ബന്ദികളെ മോചിപ്പിക്കുക. എങ്ങനെ വിശന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ കൂടെ ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ അത്തരത്തിൽ അതേപോലെ തന്നെ ഈ ഇത്തരത്തിലൊരു ആളെ, ഒരു യുദ്ധബന്ദിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ റാൻസം ചെയ്യുക, അവരെ തിരിച്ച് മറ്റൊരാൾക്ക് വേണ്ടി തിരിച്ചയക്കാം, അല്ലെങ്കിൽ പണത്തിന് പകരമായി നൽകാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് അവരെ കൊന്നുകളയാം. അവരുടെ ക്രൈം വാർ ക്രൈംസൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊന്നുകളയാം. ഇത്തരത്തിലുള്ള ഓരോ നിയമങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇവിടെ ഇത് ഓപ്ഷണലാക്കിയിട്ടാണ് ഇസ്ലാമിനെ നിലനിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ജനീവ കരാറിൽ പറഞ്ഞിട്ടുള്ള സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്, ആ വിഷയങ്ങൾ നമ്മൾ വഴിയെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇസ്ലാം എന്തുകൊണ്ട് ഏറ്റവും മികച്ചതായി നിൽക്കുന്നു, ഈ കരാറുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഏറ്റവും ആധുനികമായ, ഏറ്റവും ഹ്യൂമാനിറ്റേറിയനായ, ഏറ്റവും കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം എന്ന് നമ്മൾ പറയുന്ന ഈ കാലഘട്ടത്തിലെ നിയമങ്ങളെക്കാൾ ഇസ്ലാം മുന്നോട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇസ്ലാമും അടിമത്തവും ആധുനിക നിയമവും, ഇത് നമ്മൾ ഇനി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അടിമത്തം നിരോധിക്കപ്പെട്ടു, അടിമത്തം എന്ന് പറയുന്നത് ഈ ലോകത്തൊന്നും പൂർണ്ണമായും ഇല്ലാതായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ കൃത്യമായി തന്നെ അടിമത്തത്തിൻ്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമ്മളിത് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിമത്തം നിർവചിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. അതായത് ഒരാളുടെ സ്വാതന്ത്ര്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, കുറഞ്ഞു വരുന്നൊരു പെർട്ടിക്കുലർ ഒരു ഭാഗമാകുമ്പോഴേക്കും അവിടുന്ന് അങ്ങോട്ട് അത് സ്ലേവറിയായി കണക്കാക്കുകയാണോ, എങ്കിലത് എവിടെ വെച്ച് എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. 1926 സ്ലേവറി കൺവെൻഷൻ ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രകാരം അടിമത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റാളുടെ മേൽ ഉള്ള ഒരു ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം. ഇനി ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്താണ് ഓണർഷിപ്പ്, എന്താണ് ഉടമസ്ഥാവകാശം? ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ
മറ്റുള്ള ആളുകൾക്കില്ലാത്ത തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒരാൾക്കൊരാളുടെ മേലുണ്ടാകുന്നത് എന്നുള്ളതാണ് ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും നമുക്ക് നിർവചിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മൾ അടിമത്തം നിരോധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി, ജനീവ കൺവെൻഷനിൽ യുദ്ധബന്ദികളുണ്ട് എന്നും മനസ്സിലാക്കി. അപ്പോൾ അടിസ്ഥാനപരമായി യുദ്ധബന്ദികൾ എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ സ്ലേവറി കൺവെൻഷനിൽ പറഞ്ഞിട്ടുള്ള അടിമത്തം ഒരു ഉടമസ്ഥാവകാശം വരുന്ന തരത്തിൽ, ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും അധികാരങ്ങളോ അവകാശങ്ങളോ, ഇത് യഥാർത്ഥത്തിൽ ആധുനിക യുദ്ധബന്ദികളുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നുണ്ട്, അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഒരു സ്വകാര്യ വ്യക്തിക്ക് അയാൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരാൾക്ക് കൈമാറേണ്ട സ്ഥിതിയും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ യുദ്ധബന്ദികളുമായി പണ്ടുള്ള അടിമത്തം, ഇസ്ലാമിലുണ്ടായിരുന്ന അടിമത്തത്തിലുള്ളതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് നമ്മളൊരു തവണ ചർച്ച ചെയ്താണ്. അതായത് കൃത്യമായി സഹീൽ ബുഹാരി 2227 ഹദീസിൽ പറയുന്നു, അള്ളാഹു പറയുകയാണ്, അള്ളാഹു എതിരായിരിക്കും പുനരുത്ഥാന നാളിൽ മൂന്നാളുകൾക്കെതിരെ. അതിൽ രണ്ടാമതായി പറയുന്നത് സ്വതന്ത്രനായ ഒരാളെ പിടിച്ച് വിൽക്കുകയും അത് ഭക്ഷിക്കുന്നവരും. അപ്പോൾ അടിസ്ഥാനപരമായി സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അടിമയാക്കരുത് എന്നുള്ളത് ഇസ്ലാം ഇതോടുകൂടി പ്രഖ്യാപിക്കുന്നു. നമ്മൾ യുണൈറ്റഡ് നേഷൻസിനെ, നമ്മൾ പറഞ്ഞല്ലോ അടിമത്തം നിരോധിച്ചു എന്നുള്ളത് പറഞ്ഞല്ലോ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ആർട്ടിക്കിൾ ഫോറിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരാളെ അടിമയാക്കുകയോ അടിമ ഇതേപോലെ സ്ലേവ് ട്രേഡ് കച്ചവടവും ചെയ്യാൻ പാടില്ല. ഇതിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇസ്ലാമിൽ ഈ പറയുന്ന, നമ്മൾ ഈ പറഞ്ഞ ഹദീസ് എന്ന് പറയുന്നത്. സ്വതന്ത്രനായ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവരെ അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനി പ്രിസൺ ഓഫ് വാർ എന്ന് പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രിസൺ ഓഫ് വാർ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഈ ബന്ദികൾ അവരിവിടെ നിലനിൽക്കുന്നു. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കോട്ടിൽ പറയുന്ന പ്രകാരം ഒരു യുദ്ധബന്ദി എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലാൻ വരികയും എന്നിട്ട് അതിൽ പരാജയപ്പെടുകയും എന്നിട്ട് നിങ്ങളോട് തന്നെ കൊല്ലരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ പ്രിസൺ ഓഫ് വാർ എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിലെ ജനീവ കൺവെൻഷൻ പ്രകാരം ഇന്നും പ്രിസൺ ഓഫ് വാറിനെ ഇതേപോലെ അടിമകളായി മാറ്റുന്നു, അല്ലെങ്കിൽ യുദ്ധബന്ദിയായി മാറ്റുന്നു. ഇനി നമ്മൾ ഇത് തമ്മിലൊരു കമ്പാരിസൺ നടത്തുകയാണ്, ഇസ്ലാമും അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസും. യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രിസൺ ഓഫ് വാർ എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നു ഇസ്ലാമിൽ റൈറ്റ് ഹാൻഡ് പ്രോസസ് എന്നും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്താണ് ഇസ്ലാമിലൊരു പുതിയ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ കൃത്യമായി പ്രിസൺ ഓഫ് വാറിൻ്റെ കാര്യത്തിൽ വളരെ നന്നായി അവരെ കൈകാര്യം ചെയ്യണമെന്നത് ആർട്ടിക്കിൾ 13 പറയുന്നു. അതേപോലെ തന്നെ ഹദീസിൽ അവരെ നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യണമെന്ന് പ്രവാചകൻ്റെ ഹദീസുണ്ട്. ആർട്ടിക്കിൾ 25, 26, 27 പ്രിസൺ ഓഫ് വാറിൻ്റെ കാര്യത്തിൽ അവർക്ക് ഭക്ഷണം, വസ്ത്രം, വാസസ്ഥലം എന്നാ നൽകണമെന്ന് പറയുന്നു. അതിന് ചില ക്രൈറ്റീരിയകളും പറയുന്നുണ്ട്. ആ ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാതെ നിർത്തുന്നതായിരിക്കണം, അതിനുമാത്രം സഫീഷ്യൻ്റ് ആയിരിക്കണം. വെയിറ്റ് ലോസ് എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് 2000 കലോറി ഫുഡാണ് ഒരു ദിവസം ആവശ്യമെങ്കിൽ ആ ആവശ്യമുള്ള ഫുഡ് കൃത്യമായി 2000 കലോറി ഫുഡ് അയാൾക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ജനീവ കരാർ പ്രകാരം ഏറ്റവും ആധുനിക നിയമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രം കൊടുക്കണമെന്നുണ്ട്, എക്സ്ട്രാ കൊടുക്കരുതെന്നുണ്ട്, അവർ തിരിച്ചു വാങ്ങണമെന്നുണ്ട്. ഇതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പിന്നെ അവരുടെ വാസസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള നിയമങ്ങൾ. ഇതേ സ്ഥാനത്ത് ഇസ്ലാമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അള്ളാഹു ഹാസ് മെയ്ഡ് സം ഓഫ് യുവർ ബ്രദേഴ്സ് ആസ് സ്ലേവ്സ് അണ്ടർ യുവർ കെയർ. നിങ്ങളുടെ സഹോദരന്മാരെ അള്ളാഹു നിങ്ങളുടെ സംരക്ഷണത്തിലാക്കിയിരിക്കുന്നു.
എന്നതിനാൽ സോ എന്നിട്ട് പറയാണ് ആരുടെ കയ്യിലാണോ നിങ്ങളുടെ സഹോദരന്മാർ സംരക്ഷണത്തിലുള്ളത് അവർക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണോ അത് തന്നെ നിങ്ങൾ അവർക്കും നൽകുക. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഏതാണോ അത് തന്നെ നിങ്ങൾ അവർക്കും നൽകുക. നമുക്കറിയാം പ്രൈവറ്റ് എംപ്ലോയേഴ്സിന് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുക എന്നുള്ളതാണ് ഇന്നുള്ള ഓപ്ഷൻ. ജനീവ കൺവെൻഷനിലുണ്ട്, ജനീവ കരാറിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കരാറിൽ അത്തരത്തിലൊരു നിയമം? അതായത് ഈ ഗവൺമെൻറ് എത്ര ആളുകളെയാണ് യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കുക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ടാവുക, അവർക്ക് വേണ്ട ജോലികളെല്ലാം തന്നെ ചെയ്യാൻ പാകത്തിലുള്ള ആളുകൾ ഓൾറെഡി ഉണ്ടാകും, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും എത്രയാണ് ഈ യുദ്ധബന്ദികൾ എന്നറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റും ഉറപ്പ് വരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കേണ്ടി വരും, ജോലി അവർക്ക് നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുകയേ വഴിയുള്ളൂ. ഇത് ജനീവ കരാറിൽ നിലനിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇസ്ലാമിൽ യുദ്ധത്തിലൊരു ബന്ദിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബന്ദി എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ പിതാവിനെ വധിച്ച ആളാകാം, സ്വന്തം സഹോദരനെ ആക്രമിച്ച ആളാകാം, പക്ഷേ നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് കൈമാറണം. എന്നിട്ട് ആ ഗവൺമെൻറ്റാണ് ഈ ഓരോ സ്വകാര്യ വ്യക്തികൾക്ക്, പ്രൈവറ്റ് എംപ്ലോയർ എന്ന് ഗനീവ കരാറിൽ പറയുന്ന പോലെ ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഈ പറയുന്ന നിയമമാണ് അവിടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിൽ അവർക്ക് ഈ സ്വകാര്യ വ്യക്തിക്ക് കീഴിൽ, അയാളുടെ കീഴിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഒരു അടിമയ്ക്ക് അല്ലെങ്കിൽ ഈ ബന്ദിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഉടമ കഴിക്കുന്ന ഭക്ഷണമാണ്. ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത് ഈ ഉടമ ധരിക്കുന്ന അതേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. ഇത് തന്നെ ഇസ്ലാമിക് ലോയിൽ ഉറപ്പ് വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഏറ്റവും ആധുനിക നിയമം എന്ന് പറയുന്ന, വളരെ ഹ്യൂമാനിറ്റേറിയൻ ആണെന്ന് പറയുന്ന, കാരുണ്യത്തിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള ഈ നിയമത്തിൽ പക്ഷേ ഇതുപോലെ ഒരു നിയമം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കാരണം അവർക്ക് ഇത്തരത്തിൽ ഇത്ര കലോറി എന്നൊക്കെ പറയാനല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഉടമകൾക്കും പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് വരും. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇസ്ലാമിക് ലോയിൽ ഈ വ്യക്തിക്ക് കിട്ടുന്ന, ഈ ബന്ദിയായി നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഭക്ഷണം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വസ്ത്രമാണ് അവന് അവകാശപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ, ഇവിടെ യുദ്ധബന്ദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 49-50 അതിൽ കൃത്യമായി പറയുന്നു. ഓരോ ജോലികൾ ചെയ്യിക്കുന്നതിനെക്കുറിച്ചും അത് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ അത് തന്നെ കൃത്യമായി ഇപ്പോൾ ആർട്ടിക്കിൾ 57 സ്വകാര്യ വ്യക്തികൾ നൽകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ പല തരത്തിലുള്ള ജോലികൾ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നു. പിന്നെ അവരെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന പറയുന്നു. ഇനി ഇതേ സ്ഥാനത്ത് ഇസ്ലാമിക് ലോയിൽ സംഭവിക്കുന്നത് കൃത്യമായി സഹീൽ ബുഖാരി 30 ജാമിഅ തിർമിദി 1945 ഇതിലൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾ അവർക്കൊരു ജോലി നൽകുകയാണ്, ഈ അടിമകൾക്ക് നിങ്ങൾ ജോലി ചെയ്യുക കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ കഴിവിനതീതമാണ് എങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഏറ്റവും ആധുനിക നിയമം എന്ന് പറയുന്ന ജനീവ കരാറിൽ പ്രൈവറ്റ് എംപ്ലോയർക്ക് കൈമാറുന്ന ഈ വ്യക്തികൾ, ഈ ബന്ദികൾ, ഈ ബന്ദികൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉള്ളതിനേക്കാളും കൂടുതലാണ്, അവരുടെ കപ്പാസിറ്റിക്ക് മേലെയാണ് എങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണമെന്നൊരു നിയമം, ഒരു തിയറിറ്റിക്കലി പ്രാക്ടിക്കലായിട്ട് വേണം, അതും കൊണ്ടുവരാൻ കഴിയുമോ? ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം ഉടമയുടെ വ്യക്തി സ്വാതന്ത്ര്യം അവിടെ അതിനെ ചോദ്യം ചെയ്യും. ഉടമയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഇങ്ങനെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങോട്ട് സഹായിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം അവിടെ ഉയർന്നു വരും. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ഇസ്ലാമിക് ലോയിൽ കാണുന്ന പോലെ ഒരു ഹ്യൂമാനിറ്റേറിയനായൊരു നിയമം അതിലേക്ക് എത്താൻ ഒരു കാലഘട്ടത്തിലും കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ മുഅത്തയിൽ കൃത്യമായി കാണുന്നുണ്ട്, ഓരോ ശനിയാഴ്ചകളിലും ഉമർ റളിയല്ലാഹു അൻഹു ഇതേപോലെ ചുറ്റുകയും നാട്ടിലൂടെ പോവുകയും അവിടെ ഇത്തരത്തിൽ കൂടുതൽ ഭാരമുള്ള ജോലി നൽകിയിട്ടുള്ള അടിമകളുടെ ജോലി ഭാരം ലഘൂകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
ഇവിടെ പലപ്പോഴും ഈ അടിമത്തം നിരോധിച്ചു എന്ന നിരക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നത് ഈ യുദ്ധത്തിൽ ഈ പിടിച്ച ബന്ദികളെ ഇത്തരത്തിൽ ജോലി ചെയ്യിക്കുന്നതുമെല്ലാം തന്നെ അത് പ്രിസൺ ഓഫ് വാർ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇതൊരടിമത്തമല്ല എന്ന നിലക്ക് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ടൈലറുടെ അടുത്ത് പോയ സമയത്ത് ഒരു ട്രൗസർ തയ്ക്കാൻ വേണ്ടിയിട്ട് 50 രൂപയും ഒരു പാൻസ് തയ്ക്കാൻ വേണ്ടി 150 രൂപയും എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ എനിക്ക് ട്രൗസർ മാത്രം മതി, അത് ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന തരത്തിൽ ഈ അടിമത്തമല്ല ഇത്, ഇത് പ്രിസൺ ഓഫ് വാർ ആണ് എന്ന നിലക്ക് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ? അവരെ സ്വാതന്ത്ര്യം അനുക്കുന്നു, അവരെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നു, സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നു, അവർ വീണ്ടും കൈമാറേണ്ടി വരുന്നു. ഇതെല്ലാം തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന അടിമത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം ആകെ അംഗീകരിച്ചിട്ടുള്ള ഒരു അടിമത്തം എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഈ യുദ്ധബന്ദികളിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഇനി ഇവരെ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ജനീവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവിടെ Article 118 അവരെ സെസേഷൻ ഓഫ് ആക്റ്റീവ് ഹോസ്റ്റിലിറ്റീസ്, അവരുടെ ഈ വൈദ്യം തീർന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണം എന്നാണ് നിയമം. അത് ഇസ്ലാമിക് ലോയിൽ അവരെ ബന്ദികളെ മോചിപ്പിക്കാൻ പറയുന്നുണ്ട്, നിരന്തരമായി പറയുന്നുണ്ട്. ഖുർആനിലും അതേപോലെ തന്നെ പറയുന്നുണ്ട്. ഇനി ഇവിടെ ഇസ്ലാമിനെ സമയത്തോളം അത് അമീറാണ് തീരുമാനിക്കുന്നത്, ആ അവിടുത്തെ ഭരണാധികാരിയാണ് തീരുമാനിക്കേണ്ടത് ഇവരെന്ത് ചെയ്യണമെന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇവരെ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ആക്റ്റീവ് ഹോസ്റ്റിലിറ്റീസ് തീരുമ്പോൾ എന്ന് പറയുന്നത്? ഈ ആക്റ്റീവ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതായത് ഇവരെ ഈ വൈദ്യം തീരുമ്പോഴാണ് തിരിച്ചയക്കേണ്ടത്, അതെപ്പോഴാണ് എന്നുള്ളത്. ഇവിടെ എന്തുകൊണ്ട് ആ ചോദ്യം പ്രസക്തമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ ആളുകളും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 10,000 ആളുകളുള്ള ഒരു സൈന്യത്തിൽ നിന്നൊരു 2,000 ആളുകളെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും യുദ്ധം ചെയ്യാനുള്ള സാധ്യത കുറയും. നേരെ മറിച്ച് നമ്മൾ അവരെ ക്യാപ്ചർ ചെയ്യുന്നു, നമ്മൾ അവരെ തിരിച്ചു വിടുന്നു, വീണ്ടും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു, പിന്നെയും നമ്മൾ അവരെ തിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ക്യാപ്ചർ ചെയ്യുന്നതും അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്നുള്ളത് കൃത്യമായി ഏറ്റവും പുതിയ JSP 383 ജോയിൻറ്റ് സർവീസ് മാനുവൽ ഓഫ് ദ ലോ ഓഫ് ആർമഡ് കോൺഫ്ലിക്ട് 2004 എഡിഷനാണ്, UKയുടെയാണ്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ആക്റ്റീവ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറയുന്ന അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല, ഉടനെ ഒന്നും തിരിച്ചു വരില്ല എന്ന് ഉറപ്പു വരുത്തുകയാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ യുക്തി എന്ന് പറയുന്നത്. അവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതേപോലെ തന്നെയാണ് 2016 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലോ ഓഫ് വാർ മാനുവൽ, US വാർ മാനുവലിൽ കൃത്യമായി പറയുന്നത് ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് എൻഡ് ഓഫ് ഫൈറ്റിംഗ് വിത്ത് ക്ലിയർലി നോ പ്രോബബിലിറ്റി ഓഫ് റിസംഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഈ അടുത്ത കാലത്തൊന്നും അവർ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഈ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതാണ് യുക്തിപരമായ നിയമം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലാണ് ഇവരെ തുറന്നു വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഓപ്ഷനിലാക്കി വെക്കാനേ കഴിയുള്ളൂ. അവിടെ ഇവിടെ യഥാർത്ഥത്തിൽ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്, ഇവർ നമ്മളെ വൈര്യം തീർന്നിട്ടില്ല, ഇവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് USA എത്രമാത്രം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? അതായത് പണ്ടും കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തുള്ള നിയമം, ഇസ്ലാമിക് ലോ പ്രകാരമുള്ള നിയമം എങ്ങനെയാണോ ആ നിയമം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറഞ്ഞത് അത് അവർക്ക് തന്നെ സ്വയം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനി ഇസ്ലാം ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാം ഇതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിലുള്ള പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്ന മുഖാതബ എന്ന് പറയുന്നത്. ഖുർആനിൽ 24-ാമത്തെ സൂറത്തിലെ 33-ാമത്തെ ആയത്തിൽ കൃത്യമായി പറയുന്നു, അവരെ അവിടെ ഒരു കോൺട്രാക്റ്റ് അവർ ഈ അടിമകൾ ചോദിക്കുകയാണ് എങ്കിൽ
അവരിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ഒരു ഹൈറ് കണ്ടാൽ നിങ്ങൾ അവരുമായി മോചന കരാർ എഴുതുക എന്നുള്ളത്. ഇത്തരത്തിൽ മോചന കരാർ എഴുതി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നന്മയുണ്ട്, അത് കൃത്യമായി തന്നെ ഉണ്ട്. കാരണം എന്താണ്, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ, മുൻകാല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഇവരെ തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യുദ്ധബന്ദികളെ തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിൽ കൃത്യമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവരെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ ശത്രുക്കൾ സ്ട്രെങ്തൻ, അവർ ശക്തി കൂടാൻ സാധ്യതയുണ്ട്, ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള തനിക്ക് ഹാനികരമായ, തനിക്ക് അക്രമം നേരിടാൻ സാധ്യതയുള്ളൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് യുക്തിപരമല്ലല്ലോ. ഏത് യുക്തിവാദികളാണെങ്കിലും യുക്തി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തനിക്ക് ഹാനികരമായൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടെ അവർ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഈ മുഖാത്തബ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. യഥാർത്ഥത്തിൽ ഇത് നിർബന്ധമാക്കുക എന്ന് പറയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളായിരിക്കും ഇവർ. ഇവരെ പെട്ടെന്ന് തന്നെ അവർ ബന്ദിയായി പിടിക്കുന്നു, പിറ്റേ തന്നെ അവർ മുഖാത്തബ എഴുതി കഴിഞ്ഞാൽ അവരെ തുറന്നു വിടണം എന്ന് ഒരു നിർബന്ധമാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അക്രമങ്ങളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പറയുന്നു, അവരിൽ നന്മയുണ്ടെങ്കിൽ അവർ സമൂഹത്തിന് ആപത്തല്ല എന്ന് ഉറപ്പു വരുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിമ ഇതേപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കോടതിയിൽ വരുന്നു. കോടതിയിൽ വന്നിട്ട് എൻ്റെ ഉടമയുമായി ഞാനൊരു കരാർ എഴുതുന്നുണ്ട്. ആ കരാറ് പക്ഷെ അദ്ദേഹം അതിന് അംഗീകരിക്കുന്നില്ല, അദ്ദേഹം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഈ ഉടമയെ ശിക്ഷിക്കുകയും കരാർ എഴുതാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ഖുർആനിലെ 24-ാമത്തെ സൂറത്തിലെ 33-ാമത്തെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു എന്നിട്ടാണ് പറഞ്ഞത് ഈ ഇങ്ങനെ ആജ്ഞാപിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമറുൽ ഫാറൂഖ് അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് അദ്ദേഹം ഒരു തവണ സ്ത്രീകളോട് നിങ്ങൾ മഹർ കുറക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് അനുവദിച്ച് തന്നത് തടയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അധികാരമെന്ന് ചോദിച്ചപ്പോൾ ഉമറിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖാണ് ഇവിടെ ഈ ഖുർആൻ വചനം പാരായണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയുമായി ആ അടിമയുമായി കരാർ എഴുതുക എന്ന് ആജ്ഞാപിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ അവർക്കിതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള അവസരം, അവർ നന്മയുള്ളവരാണെങ്കിൽ, നന്മയില്ലാത്തവരാണെങ്കിൽ അവരെ തുറന്നു വിടുക എന്ന് പറയുന്ന യുക്തിപരമല്ല. ലോകത്തെ ഏത് ആധുനിക നിയമവും അതിനെ അനുവദിക്കുകയില്ല. നന്മയുണ്ടെങ്കിൽ അവരുമായി കരാർ എഴുതുക എന്നുള്ളത് കൃത്യമായി ഇവിടെ ഇസ്ലാമിക് ലോയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ ചർച്ച ചെയ്തത് ഇസ്ലാമിക് ലോയും ആധുനിക നിയമങ്ങളും തമ്മിൽ ആണ് നമ്മൾ കമ്പയർ ചെയ്തത്. അതിൽ കൃത്യമായി തന്നെ ഇസ്ലാമിക് ലോയിൽ പറയുന്ന പോലെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അടിമത്തത്തിൻ്റെ രൂപമായ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികൾ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന അവരെ ട്രീറ്റ്മെൻറ്റ്, അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവരെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളതും ഇസ്ലാമാണ്. ആ ഒരു നിലയിലേക്ക് ഒരിക്കലും തന്നെ ആധുനിക നിയമത്തിന്, ഇത്തരം ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന ആധുനിക നിയമത്തിന് ഒരിക്കലും തന്നെ ഇത്തരത്തിലൊരു ഇസ്ലാം പറയുന്ന പോലെ ഒരു ഹ്യൂമാനിറ്റേറിയനായോ കാരുണ്യത്തിൻ്റെ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായി നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിമർശനങ്ങൾ ആണ് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.